ടോപ്പ് ഫൈവ് ഫാസ്റ്റസ്റ്റ് കാർ ഇൻ ദി വേൾഡ്, ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ അഞ്ച് കാറുകൾ. നമസ്കാരം കൂട്ടുകാരെ, മോജ ടിപ്സ് മലയാളത്തിൻ്റെ മറ്റൊരു രസകരമായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്ന് വീഡിയോകളെ നോക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ അഞ്ച് കാറുകളെ കുറിച്ചാണ്. സോ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ ലിസ്റ്റിൽ അഞ്ചാമതായിട്ട് വരുന്നത് ഹെനസി വെനം ജി ടി ആണ്. ഈ കാറിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1350 ഹോഴ്സ് പവർ ആണ്. ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 484 കിലോമീറ്റർ പെർ ഹവർ ആണ്, അഥവാ 301 മൈൽ പെർ ഹവർ. നമ്മളുടെ ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്നത് ബുഗാട്ടി ഷിറോൺ സൂപ്പർ സ്പോർട്ട് ആണ്. ഈ കാറിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. എന്തായാലും ഈ കാറിൻ്റെ എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് 1650 ഹോഴ്സ് പവർ ആണ്. ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 490 കിലോമീറ്റർ പെർ ഹവർ, അഥവാ 304 മൈൽ പെർ ഹവർ വരെ ഈ കാറിനെ സഞ്ചരിക്കുക. നമ്മളുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നത് കൊയാസാക്കിൻ്റെ ജെസ്കോ ആണ്. കൊയാസാക്കിൻ്റെ ജെസ്കോൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ 1450 ഹോഴ്സ് പവർ ആണ് പവർ വരുന്നത്. ഈ പവർ കൊണ്ട് ഈ കാറിന് 330 മൈൽ പെർ ഹവർ വരെ എത്താൻ കഴിയും, എന്ന് പറയുമ്പോൾ 530 കിലോമീറ്റർ പെർ ഹവർ. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി വരുന്നത് SEC ടുട്ടോറയാണ്. SEC ടുട്ടോറയെ കുറിച്ച് 2 ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു. എന്തായാലും ഈ കാറിൻ്റെ എൻജിൻ സ്പെക്ക് പറയുകയാണെങ്കിൽ 1750 ഹോഴ്സ് പവർ ഉള്ള ഒരു കാറാണിത്. ഈ കാറിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 540 കിലോമീറ്റർ പെർ ഹവർ, എന്ന് പറയുമ്പോൾ 335 മൈൽ പെർ ഹവർ ആണ് ഈ കാറിൻ്റെ മാക്സിമം സ്പീഡ്. നമ്മളുടെ ലിസ്റ്റിൽ ഒന്നാമതായി വരുന്നത് ഡെവിൽ 16 ആണ്. ഇതിൻ്റെ ഡിസൈൻ കാണുമ്പോൾ തന്നെ പലവരുടെയും കണ്ണ് തള്ളിക്കാണും. ഒരു ജെറ്റിൻ്റെ ഡിസൈനിലാണ് ഈ കാർ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാറുകളുടെ എഞ്ചിൻ്റെ 3-4 ഇരട്ടി പവർ ഉണ്ട് ഈ ഒരു കാറിൻ്റെ എഞ്ചിൻ. എന്തൊക്കെയായാലും ഈ കാറിൻ്റെ എഞ്ചിൻ്റെ പവർ പറയുകയാണെങ്കിൽ 5000 ഹോഴ്സ് പവർ ആണ്. ടോപ്പ് സ്പീഡായിട്ട് വരുന്നത് 560 കിലോമീറ്റർ പെർ ഹവറും. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം കാണാം ഈ കാർ 100 എത്തുന്ന എത്ര സെക്കൻഡ് കൊണ്ടാണെന്ന്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നാളെ വരുന്നതാണ്. ഗുഡ് ബൈ.